ഹലോ, അപ്പം എല്ലാവർക്കും നമ്മുടെ അടുത്ത ഓഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റിനെ പറ്റിയിട്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് അതിനകത്ത് എന്തോ ഒരു ഡൗട്ടുണ്ട്, ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ആ സാധനങ്ങളെല്ലാം കൂടി നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആക്കി തരികയാണ്. ഓക്കെ, ഇവിടെ നോക്കാം മക്കളെ. ഞാൻ നിങ്ങൾക്ക് അന്നത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ഇതിൻ്റെ ഇഫക്റ്റിൻ്റെയൊക്കെ. നിങ്ങൾക്ക് ആ ഡെഫിനേഷൻ വായിച്ചു നോക്കി നമുക്ക് കാണാം. അത് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ആണ്. ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ലീവിങ് ദ സിഗ്മ ബോൺ അൺടച്ച്ഡ്. അപ്പോൾ നമ്മളിതാ ഇവിടുത്തെ ഈ സിസ്റ്റം കണ്ടോ, നിങ്ങൾ ഡബിൾ ബോണ്ട് CH2 എന്ന് എഴുതിയത്. അതിൻ്റെ മീനിങ് ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന അർത്ഥം അവിടെ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പി ഓർബിറ്റൽ അതിനുണ്ട് എന്നാണ് അല്ലേ. അവിടെ എന്തുണ്ട്? ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പി ഓർബിറ്റൽ അതിനവിടെ ഉണ്ട്. അപ്പോൾ ഈ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ടാകുമ്പം ഓൾറെഡി ഇവിടെയും ഒരു പി ഓർബിറ്റൽ ഉണ്ടാവും, ഇതിലും ഒരു പി ഓർബിറ്റൽ ഉണ്ടാവും. ഇവിടെയുണ്ട് ഈ CH ബോണ്ടിനെ സംബന്ധിച്ച് കാർബണിൻ്റെ ഈ SP3 ഹൈബ്രിഡൈസ്ഡ് ആണ് ഇവിടുത്തെ കാർബൺ. അത് ഈ SP3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈ SP3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു കാർബണിൻ്റെ ഈ എസ് ഹൈബ്രിഡൈസിനകത്ത് ഒരു H SP3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഓർബിറ്റലിൽ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും. ഈ വേക്കൻ്റ് സൈറ്റ് അടുത്ത് നിൽക്കുന്ന ഈ വേക്കൻ്റ് ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ രണ്ടെണ്ണത്തിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങോട്ടേക്ക് ഈ ബോണ്ട് ഈ വേക്കൻ്റ് ഇലക്ട്രോൺ പെയറിലേക്ക് ഈ വേക്കൻ്റ് ഓർബിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണ്ട് എന്ത് ചെയ്യും, ഇവിടെയുള്ള ഈ CH ബോണ്ടിൻ്റെ ഈ സിഗ്മ ബോണ്ടുണ്ടല്ലോ, ആ സിഗ്മ ബോണ്ട് നേരെ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ CH ഇവിടെ ഈ കാർബണിൻ്റെയും ഇടയിലേക്ക് ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ ഇങ്ങനെ ആരും ഇട്ട് കാണിച്ചത്. ഓക്കെ, ഇങ്ങനെ വന്നത്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ CH3 CH CH ഡബിൾ ബോണ്ട് CH ഇങ്ങനെ വന്നത്. അപ്പോൾ ഈ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ ഇതാണ് ഈ ഡബിൾ ബോണ്ടിന് കാരണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ നമുക്കിത് മായ്ച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് പകരം ഇവിടെ എഴുതാം CH 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 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇത് നമ്മൾ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കിത് മാറ്റാനായിട്ട് പറ്റും. എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, ഇവിടെ ഈ ഡബിൾ ബോണ്ടിൻ്റെ അകത്ത് വന്നിട്ടുള്ളതിനകത്ത് ഇങ്ങനെയാണ് ആ ഡബിൾ ബോണ്ട് ഫോം ചെയ്തത്. CH2 ഇവിടെ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പ്യൂർ ഓർബിറ്റൽ, ഇതിനകത്ത് ഈ അൺഹൈബ്രിഡൈസ് പ്യൂർ ഓർബിറ്ററിൻ്റെ ലാറ്ററൽ ഓവർലാപ്പ് വഴിയാണ് അവിടെ എന്ത് ഫോം ചെയ്തിട്ടുള്ളത്, ഡബിൾ ബോണ്ട് ഫോം ചെയ്തത്. നിങ്ങൾക്കറിയാം ആ കാര്യം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഇലക്ട്രോൺസിൻ്റെ വേക്കൻസി ഉണ്ട് ഈ സ്ഥലത്ത്. ഇവിടെയും ഈ കാർബണിൻ്റെയും ഈ കാർബണിൻ്റെ ഇടത്ത് ഇലക്ട്രോൺ ഡെഫിഷ്യൻസ് ആണ്, ഇലക്ട്രോണിൻ്റെ ഒരു വേക്കൻസി അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കും ഈ ഫില്ലഡാണ് SP3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഫില്ലഡ് ഓർബിറ്റലാണിത് അല്ലേ. SP3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഫില്ലഡ് ഓർബിറ്റലാണ് ഇവിടെ ഉള്ളത് SP3. ഇതിൻ്റെ ഇലക്ട്രോൺ പെയർ, ഇവിടെയുള്ള ഈ ഇലക്ട്രോൺ പെയർ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസ് ഉണ്ടാവും. ദിസ് ഇഫക്റ്റ് ഈസ് കോൾഡ് ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും, ഇവിടെയുള്ള CH3 സിംഗിൾ ബോണ്ട് CH2 പിന്നെ അൺഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ എച്ചിലുള്ള ഈ ഹൈഡ്രജനിലെ ഈ ബോണ്ട്
അത് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് നേരെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. ഈ രണ്ട് ഈ കാർബണിൻ്റെ അടുത്തേക്ക് ആ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഇവിടെയുള്ള എച്ച് എച്ച് പ്ലസ് ആയിട്ട് മാറിപ്പോകും. അതാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കേസിൽ ഈ ബോണ്ടിന് പകരം ഇതായിരിക്കാം, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിട്ടുള്ള ഈ ഈ ബോണ്ടായിരിക്കാം. അപ്പോൾ ഈ ബോണ്ടിന് ഇങ്ങോട്ടേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മൂന്നാമതായിട്ട് നിൽക്കുന്ന ഈ കാർബണാണ് ഈ ബോണ്ടാണ്, ആ ബോണ്ടും ഈ മോളിക്യൂൾ കറങ്ങിത്തിരില്ല. അത് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ അതാണ് പഠിക്കുന്നത്, സ്റ്റീരിയോ ഐസോമറിസം. മോളിക്യൂൾസ് ഇങ്ങനെ നിൽക്കില്ല, അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്പേഷ്യൽ. അപ്പോൾ ആ സ്റ്റീരിയോ ഐസോമർ പഠിക്കുമ്പം ഈ ഹൈഡ്രജൻ ഈ ബോണ്ടായിരിക്കും എന്ത് ചെയ്യുക, മുകളിലേക്ക് വരിക, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരിക, സോറി ഇതിന് പാരലൽ ആയിട്ട് വരിക. ആ പാരലൽ ആയിട്ട് വന്നു കഴിയുമ്പം അതിൽ നിന്ന് ഇലക്ട്രോൺസ് ആ വേക്കൻ്റെ സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് മൂന്ന് ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് സ്ട്രക്ചർ ഇതിന് പോസിബിൾ ആണ്. എന്നാൽ അങ്ങനെ ഒരു ഇലക്ട്രോണിന് ഇതിന് കൊടുക്കാനില്ല, ഇവിടെയും വേക്കൻ്റ് ആണ്, അതുകൊണ്ട് ഇവിടുന്ന് ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് ഇഫക്റ്റ് അതിന് കിട്ടൂല. അപ്പം ആകെ മൂന്ന് ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് ഇഫക്റ്റ് മാത്രമേ ഈ ഒരു സ്ട്രക്ചറിന് ഉള്ളൂ. മനസ്സിലായോ? ഇനി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ കേട്ടോ. ഓക്കെ.